വിശദമായ വാർത്തയിലേക്ക്. സംസ്ഥാനത്ത് ഇന്ന് 3402 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഏറ്റവും ഉയർന്ന പ്രതിദിന കണക്കാണിത്. 3120 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. അതിൽ 235 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 46 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നും 133 പേർ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വന്നവർ. കോവിഡ് ബാധ ഇന്നും ഏറ്റവും അധികം തിരുവനന്തപുരം ജില്ലയിൽ. 531 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. കൊല്ലത്ത് 362 പേർക്കും കോഴിക്കോട് 330 പേർക്കും തൃശൂരിൽ 323 പേർക്കും രോഗബാധയുണ്ട്. എറണാകുളത്ത് 276 പേർക്കും കാസർഗോഡ് 270 പേർക്കും കണ്ണൂരിൽ 281 പേർക്കും ആലപ്പുഴയിൽ 240 പേർക്കും മലപ്പുറത്ത് 201 പേർക്കും പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചു. കോട്ടയം 196, പത്തനംതിട്ട 190, പാലക്കാട് 131, വയനാട് 77, ഇടുക്കി 24 എന്നിങ്ങനെയാണ് ഇന്നത്തെ മറ്റ് പുതിയ കേസുകൾ. വിജിലൻസ് ഉദ്യോഗസ്ഥർ എന്ന പേരിൽ ടിപ്പർ ലോറി ഉടമയിൽ നിന്ന് കൈക്കൂലി ആവശ്യപ്പെട്ട രണ്ടു പേർ പിടിയിൽ. മഞ്ചേരി പാണ്ടിക്കാട് സ്വദേശികളാണ് മങ്കട പോലീസിന്റെ പിടിയിലായത്. മഞ്ചേരി പട്രക്കുളം സ്വദേശി സയ്യിദ് മുഹമ്മദ് ഹാദി തങ്ങൾ, പാണ്ടിക്കടവ് വള്ളുവങ്ങാട് സ്വദേശി മുഹമ്മദ് നൌഫൽ എന്നിവരാണ് മങ്കട പോലീസിന്റെ പിടിയിലായത്. തിങ്കളാഴ്ച ഉച്ചയ്ക്കാണ് പ്രതികൾ മങ്കട യു കെ പടി സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള ടിപ്പർ ലോറി തടഞ്ഞത്. സെൻട്രൽ വിജിലൻസ് ഉദ്യോഗസ്ഥരാണെന്ന് പരിചയപ്പെടുത്തിയ സംഘം ആന്റി കറക്ഷൻ വിങ്ങിന്റെ ടാഗ് കാണിക്കുകയും ചെയ്തു. വാഹനവും രേഖകളും സംഘം പരിശോധിച്ചു. ചെങ്കൽ ക്വാറിയിൽ നിന്ന് കല്ല് കടത്തിക്കൊണ്ടുപോകുന്നത് അനധികൃതമാണെന്നായിരുന്നു കണ്ടെത്തൽ. വാഹനങ്ങൾ കസ്റ്റഡിയിലെടുക്കാതിരിക്കാൻ 10,000 രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടു. പണം നൽകിയെങ്കിലും ഇവരുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നി ലോറി ഉടമകൾ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. വാഹനത്തിന്റെ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. പ്രതികൾ സഞ്ചരിച്ച വാഹനവും വ്യാജരേഖകളും പിടിച്ചെടുത്തു. പ്രതികളെ പെരിന്തൽമണ്ണ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി. ന്യൂസ് 18 പെരിന്തൽമണ്ണ. കനത്ത മഴയിൽ തിരുവനന്തപുരത്ത് വിവിധയിടങ്ങളിൽ വെള്ളം കയറി. കരിയിൽ തോട് കരകവിഞ്ഞ 30 വീടുകൾ വെള്ളത്തിലായി. മുട്ടത്തറ സെക്യുലാർ ഗാർഡൻസിലെ വീടുകളിലാണ് വെള്ളം കയറിയത്. കഴക്കൂട്ടം കോവളം ബൈപ്പാസിന് സമീപത്തെ 30 കുടുംബങ്ങൾ കഷ്ടത്തിലായി. വീടിന്റെ അകത്ത് മൊത്തം വെള്ളമാണ്. ഇവിടെ സോഫയൊക്കെ പൊക്കി വെച്ചിരിക്കുക. പിന്നെ ബാത്റൂമിലൊന്നും കയറാൻ വരുന്നില്ല. ബാത്റൂമിൽ വെള്ളം കയറി. ഞങ്ങളുടെ കട്ടിലൊക്കെ എടുത്ത് കട്ടിലിന്റെ മെത്തയുടെയൊക്കെ ഓൾമോസ്റ്റ് വെള്ളം നനയാറായായിരുന്നു. മെത്തയൊക്കെ മുകളിൽ വെച്ചു. സോഫയും ചെറിയ മേശയും കസേരയും എല്ലാം കട്ടിലിന്റെ മേളിലൊക്കെ ആയിട്ട് പൊക്കി പൊക്കി വെച്ചേക്കുക. ഞങ്ങളുടെ അടുക്കളയിൽ താഴെയാണ്. അടുക്കളയ്ക്കകത്തൊന്നും കയറാൻ പറ്റത്തില്ല. കുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഒന്നും പറ്റാത്ത അവസ്ഥയിലാണ്. എക്കലും ചെളിയും ഖരമാലിന്യങ്ങളും അടിഞ്ഞതാണ് തോട് കരകവിയാൻ കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. വർഷങ്ങളായി തോട് ശുചീകരിക്കാൻ ചെറുകിട ജലസേചന വകുപ്പ് നടപടിയെടുക്കുന്നില്ലെന്നാണ് പരാതി. വിവിധ ഫണ്ടുകളിൽ നിന്ന് അനുവദിച്ച തുക ഫലപ്രദമായി വിനിയോഗിച്ചില്ലെന്നും ആരോപണമുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. കണ്ണൂരിൽ SDPI പ്രവർത്തകനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ 3 RSS പ്രവർത്തകർ കസ്റ്റഡിയിൽ. കൊലയാളി സംഘം സഞ്ചരിച്ച കാറും കണ്ടെടുത്തു. കോളയാട് നിന്ന് വാടകയ്ക്കെടുത്ത കാറാണിത്. ചിറ്റാരിപ്പറമ്പ് അമ്മാറമ്പ് കോളനിക്ക് സമീപത്തെ നമ്പൂതിരിക്കുന്നിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിലായിരുന്നു കാർ. സംഘർഷം വ്യാപിക്കാതിരിക്കാൻ ജില്ലയിൽ പോലീസ് പട്രോളിംഗ് ശക്തമാക്കി. കാറിലും ബൈക്കിലും ഓട്ടോയിലുമായി എത്തിയ 11 സംഘമാണ് സയ്യിദ് സലാഹുദ്ദീനെ കൊലപ്പെടുത്തിയതെന്ന് പോലീസ് പറഞ്ഞു. ആലക്കോട് കോളി റോഡിൽ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ യുവാവ് അറസ്റ്റിൽ. ആലക്കോട് സ്വദേശിയും ഓട്ടോറിക്ഷ ഡ്രൈവറുമായ കടുവക്കൻചേരി ഹനീഫയാണ് അറസ്റ്റിലായത്. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മരണത്തിന് ഉത്തരവാദി ഹനീഫയാണെന്ന് കണ്ടെത്തിയത്. സംഭവത്തിന് തലേദിവസം 6 മണിവരെ കുര്യൻ ഹനീഫയുടെ വീട്ടിലുണ്ടായിരുന്നു. ഇവർ തമ്മിലുണ്ടായ കയ്യാങ്കളിക്കിടെ ഹനീഫ കുര്യനെ പിടിച്ചു തള്ളിയതിനെ തുടർന്ന് തലയുടെ പിറകിലേറ്റ ക്ഷതമാണ് മരണകാരണമായത്. ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് എം ജോസഫ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഇടുക്കി ജില്ലയിൽ വിവിധ വില്ലേജ് ഓഫീസുകൾക്ക് മുൻപിൽ ധർണ നടത്തി. ചെറുതോണിയിൽ നടക്കുന്ന റിലേ സത്യാഗ്രഹ സമരത്തിന് പിന്തുണ നൽകിയാണ് സമരം സംഘടിപ്പിച്ചത്. ഇടുക്കി വട്ടവടയിൽ കടുത്ത ജാതി വിവേചനം. താഴ്ന്ന ജാതിയിലുള്ളവർക്ക് ബാർബർ ഷോപ്പിലെത്തി മുടിയും താടിയും വെട്ടുന്നതിന് വിലക്ക്. വിഷയത്തിൽ പട്ടികജാതി ക്ഷേമ സമിതി ഇടപെട്ടതിനെ തുടർന്ന് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പൊതുമുടിവെട്ട് കേന്ദ്രം ആരംഭിക്കാൻ തീരുമാനിച്ചു. അപൂർവമെങ്കിലും ജാതി വിവേചനം ഇന്നും നിലനിൽക്കുന്നു എന്നതിന്റെ തെളിവാണ് വട്ടവടയിൽ താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് മുടിവെട്ടുന്നതിന് സൌകര്യം നിഷേധിക്കുന്നത്.
ജാതിയിൽ ഏറ്റവും താഴെയുള്ളവരുടെ മുടി വെട്ടുവാൻ കഴിയില്ലെന്ന ബാർബർ ഷോപ്പ് ഉടമകളുടെ നിലപാടിൽ പ്രതിഷേധം ഉയർന്ന സാഹചര്യത്തിലാണ് ജാതി വിവേചനം പുറത്തറിയുന്നത്. സംഭവം വിവാദമായതോടെ വിഷയത്തിൽ പട്ടികജാതി ക്ഷേമസമിതി ഇടപെട്ടു. സമിതി സംസ്ഥാന സെക്രട്ടറിയും എംപിയുമായ അഡ്വക്കേറ്റ് കെ സോമപ്രസാദ് വട്ടവടയിലെത്തി ചർച്ച നടത്തി. തുടർന്നാണ് പൊതു മുടിവെട്ട് കേന്ദ്രം ആരംഭിക്കുവാൻ തീരുമാനിച്ചത്. മനുഷ്യന്റെ മനസ്സിലാണ് നല്ല ശക്തമായിട്ടുള്ള മാറ്റങ്ങൾ. ഇത്തരത്തിലുള്ള ജാതി വിവേചനത്തിന് എതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കേണ്ടത്, ജാതി അടിസ്ഥാനത്തിലുള്ള വിവേചനങ്ങൾ ഭരണഘടനാ വിരുദ്ധമാണ് എന്ന കാര്യം എല്ലാവരുടെ ഇടയിലേക്കും എത്തിക്കുന്നതിന് നല്ല ശക്തിയായിട്ടുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ വരും ദിവസങ്ങളിൽ ഞങ്ങൾ പ്ലാൻ ചെയ്യും. ജാതി വിവേചനം അവസാനിപ്പിക്കണമെന്നും പൊതുവായ ബാർബർ ഷോപ്പ് വേണമെന്നുമുള്ള ആവശ്യത്തെ തുടർന്നാണ് പഞ്ചായത്ത് ഭരണസമിതിയുമായി ചർച്ച നടത്തിയത്. പൊതു ബാർബർ ഷോപ്പിനായി ബ്ലോക്ക് പഞ്ചായത്ത് കെട്ടിടം അനുവദിക്കും. ന്യൂസ് 18 ഇടുക്കി. കൊട്ടിയം സ്വദേശിയുടെ ആത്മഹത്യയിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകി പോലീസ്. സൈബർ സെൽ അംഗങ്ങൾ ഉൾപ്പെട്ട 9 സംഘത്തിനാണ് രൂപം നൽകിയത്. വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിക്കപ്പെട്ട യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിലാണ് അന്വേഷണം. കൊട്ടിയം കണ്ണനല്ലൂർ സിഐമാരുടെ നേതൃത്വത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം. സൈബർ പോലീസ് അംഗങ്ങളും 2 വനിതാ പോലീസുകാരും ഉൾപ്പെടുന്ന 9 സംഘം ആരോപണ വിധേയയായ സീരിയൽ നടിയെ ഉൾപ്പെടെ വിശദമായി ചോദ്യം ചെയ്തു. നടി ലക്ഷ്മി പ്രമോദിന്റെ മൊബൈൽ ഫോൺ പോലീസ് പിടിച്ചെടുത്തു. പിന്നെ തെളിവുകൾ കണ്ടെത്തുന്നതാണ് ഏറ്റവും പ്രധാനം. അതിനു വേണ്ടി ഈ ഫോൺ കോളും ബാക്കി കാര്യങ്ങളും പിന്നെ കുറെ ഡോക്യുമെന്റ് പല സ്ഥലത്തു നിന്നോ കിട്ടാനുണ്ട്. പിന്നെ കൂടുതൽ ആൾക്കാരെ കണ്ടു ചോദിക്കാനുണ്ട്. അപ്പൊ അതിനുവേണ്ടി പ്രത്യേക ടീം രൂപീകരിച്ചിട്ടുണ്ട്. യുവതിയെ ഗർഭചിത്രത്തിന് കൊച്ചിയിൽ കൊണ്ടുപോയത് നടിയാണെന്ന് കണ്ടെത്തിയിരുന്നു. അറസ്റ്റിലായ പ്രതി ഹാരിസിന്റെ സഹോദര ഭാര്യയാണ് ഇവർ. നിലവിലെ അന്വേഷണത്തിൽ തൃപ്തിയുണ്ടെന്ന് മരിച്ച റംസിയുടെ അച്ഛൻ ഹക്കീം പറഞ്ഞു. സമസ്തമായിട്ട് അന്വേഷണം നടത്തുന്നുണ്ട്. നിയമത്തിന് മുമ്പിൽ തന്നെ കൊണ്ടുവരാം. ഇതിന്റെ പിന്നിലുള്ള ആത്മഹത്യാ പ്രേരണ കുറ്റത്തിൽ മുഖ്യപ്രതി ഹാരിസിന്റെ ബന്ധുക്കളുടെ പങ്കാണ് നിലവിൽ അന്വേഷിക്കുന്നത്. റിമാൻഡിലുള്ള ഹാരിസിനെ കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി. ന്യൂസ് 18 കൊല്ലം. ആറ്റിങ്ങലിൽ 500 കിലോ കഞ്ചാവ് പിടിച്ച സംഭവത്തിൽ അന്വേഷണത്തിനായി മൈസൂർ പോലീസ് എത്തി. മൈസൂർ പോലീസിലെ 4 സംഘമാണ് തിരുവനന്തപുരത്ത് എത്തിയത്. അന്വേഷണത്തിന്റെ ഭാഗമായി ഉടൻ കർണാടകയിലേക്ക് പോകുമെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഇന്നലെയാണ് മൈസൂർ പോലീസ് തിരുവനന്തപുരത്ത് എത്തിയത്. കഞ്ചാവ് പിടികൂടിയ എക്സൈസ് സംഘത്തിൽ നിന്നും ഇവർ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. റിമാൻഡിലായ പ്രതികളെ ഉടൻ കസ്റ്റഡിയിൽ വാങ്ങാനാണ് എക്സൈസ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. വിശദമായി ചോദ്യം ചെയ്ത ശേഷം കർണാടകയിലേക്ക് പോകും. കഞ്ചാവ് കടത്തിന്റെ മുഖ്യ ആസൂത്രകരായ പഞ്ചാബ് സ്വദേശി രാജുബായ്, തൃശൂർ സ്വദേശി സിബു എന്നിവരെക്കുറിച്ചുള്ള വിവരങ്ങൾ എക്സൈസിന് ലഭിച്ചു. കേരളത്തിൽ കഞ്ചാവ് സൂക്ഷിക്കാൻ സംഭരണശാലകൾ ഒരുക്കുന്നത് വടകര സ്വദേശി ആബേഷും ചിറയൻകീഴ് സ്വദേശി ജയനും ചേർന്നാണെന്ന് വിവരം ലഭിച്ചിട്ടുണ്ട്. ട്രക്ക് ഡ്രൈവറായ ആബേഷ് സമീപകാലത്ത് നടത്തിയ ഉത്തരേന്ത്യൻ യാത്രകളെക്കുറിച്ചും അന്വേഷിക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. അട്ടപ്പാടിയിൽ വായിൽ മുറിവേറ്റ ഗുരുതരാവസ്ഥയിൽ കഴിഞ്ഞിരുന്ന കാട്ടാന ചരിഞ്ഞു. കഴിഞ്ഞ 1 മാസത്തിലേറെയായി ഭക്ഷണം കഴിക്കാനാകാതെ ഗുരുതരാവസ്ഥയിലായിരുന്ന കാട്ടാനയ്ക്ക് മയക്കുവെടി വെച്ച ചികിത്സ നൽകിയിരുന്നുവെങ്കിലും ആരോഗ്യം വീണ്ടെടുക്കാൻ ആയിരുന്നില്ല. ഇന്ന് രാവിലെ 7 മണിയോടെയാണ് 1 മാസത്തിലേറെയായി ഗുരുതരാവസ്ഥയിലായിരുന്ന കാട്ടാന ചരിഞ്ഞത്. തമിഴ്നാട് വനമേഖലയിൽ നിന്നും വായിൽ മുറിവേറ്റ് ഗുരുതരാവസ്ഥയിലായ കാട്ടാന 17 ആഗസ്റ്റിനാണ് അട്ടപ്പാടിയിലെ ആനക്കെട്ടി മേഖലയിലെത്തുന്നത്. നാവ് മുറിഞ്ഞ് വായിൽ ഗുരുതരമുറിവുള്ള കാട്ടാനയ്ക്ക് 22 ആഗസ്റ്റിന് മയക്കുപിടി വെച്ച് ചികിത്സ നൽകിയിരുന്നു. എന്നാൽ രോഗാവസ്ഥയ്ക്ക് ഒരു മാറ്റവും ഉണ്ടായില്ല. കാട്ടാന വീണ്ടും തമിഴ്നാട് വനമേഖലയിലേക്ക് പോയി. തുടർന്ന് ഈ മാസം 6 അട്ടപ്പാടി ആനക്കെട്ടി മേഖലയിലേക്ക് തിരികെയെത്തി. വെള്ളം പോലും ഇറക്കാനാവാതെ അതീവ ഗുരുതരാവസ്ഥയിലായ കാട്ടാന ഇന്ന് രാവിലെ ചരിഞ്ഞു. ഇന്നലെയും ഞാൻ ഒരു മണിക്കൂറോളം സന്ധ്യയ്ക്കൂടെ ഉണ്ടായിരുന്നു. തീരെ നടക്കാൻ വയ്യാത്തൊരവസ്ഥ. അപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കി അധികം ഉണ്ടാവില്ല. എന്നാൽ ആനയ്ക്ക് വായിൽ എങ്ങനെയാണ് പരിക്കേറ്റത് എന്നതിനെക്കുറിച്ച് ഇപ്പോഴും കാരണം വ്യക്തമല്ല. തമിഴ്നാട് കേരള വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇക്കാര്യത്തിൽ അന്വേഷണം തുടരുകയാണ്. മാസങ്ങളായി അട്ടപ്പാടിയിൽ ഉണ്ടായിരുന്ന കാട്ടാന നിരവധി വീടുകളും കൃഷിസ്ഥലവും നശിപ്പിച്ചിരുന്നു. പരിക്കേറ്റതിന് ശേഷവും വീടുകൾ തകർത്തിട്ടുണ്ട്. ന്യൂസ് 18 പാലക്കാട്. സംസ്ഥാനത്തെ ആദ്യ സമ്പൂർണ്ണ കോവിഡ് ആശുപത്രി നാടിന് സമർപ്പിച്ചു. കാസർഗോഡ് ചട്ടഞ്ചാലിലാണ് അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ആശുപത്രിയുടെ നിർമ്മാണം പൂർത്തിയാക്കിയത്. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംസ്ഥാന സർക്കാരിന്റെ സഹായത്തോടെ ടാറ്റ ഗ്രൂപ്പ് ജില്ലയിൽ നിർമ്മിച്ച കോവിഡ് ആശുപത്രി മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു. ആശുപത്രിയെ 3 സോണുകളായാണ് തിരിച്ചിട്ടുള്ളത്. കോവിഡ് ക്വാറന്റൈൻ സംവിധാനങ്ങളും കോവിഡ് പോസിറ്റീവായ ആളുകൾക്കുള്ള പ്രത്യേക ഐസൊലേഷൻ സംവിധാനങ്ങളുമാണ് ഇവിടെ ഒരുക്കുന്നത്. 81,000 ചതുരശ്ര അടിയിലാണ് ആശുപത്രിയുടെ നിർമ്മാണം. മുഖ്യമന്ത്രി പിണറായി വിജയൻ
വീഡിയോ കോൺഫറൻസിലൂടെയാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. ആരോഗ്യപരിപാല രംഗത്ത് ഒരു കുറവും സംഭവിക്കാതിരിക്കണമെന്ന് പ്രത്യേക ശ്രദ്ധയോടെ സംസ്ഥാനത്തെ മറ്റ് മെഡിക്കൽ കോളേജുകളിൽ നിന്നടക്കമുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം കാസർകോട്ടേക്ക് നിയോഗിക്കുന്നവരെയും ഉണ്ട്. ഇന്ത്യയിൽ പലയിടത്തും ടാറ്റ ഗ്രൂപ്പ് ഇത്തരത്തിൽ ആശുപത്രികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ നിർമ്മിച്ചു നൽകിയിട്ടുണ്ട്. കേരളത്തിൽ കാസർഗോഡ് മാത്രമാണ് ടാറ്റ ഗ്രൂപ്പ് കോവിഡ് ആശുപത്രി തയ്യാറാക്കിയത്. ന്യൂസ് 18 കാസർഗോഡ്. ഇടുക്കി കുഞ്ചുത്തണ്ണി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു. 4,61,00,000 രൂപ ചെലവിട്ടാണ് കുഞ്ചുത്തണ്ണി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. പരിപാടിയിൽ ദേവികുളം എംഎൽഎ എസ് രാജേന്ദ്രൻ അടക്കമുള്ള ത്രിതല പഞ്ചായത്ത് പ്രതിനിധികളും പൊതുപ്രവർത്തകരും അധ്യാപകരും പങ്കെടുത്തു. തിരുവനന്തപുരം പൊഴിയൂരിൽ തീരം വ്യാപകമായി കടലെടുത്തു. ഇതോടെ പ്രദേശത്ത് പുലിമുട്ട് സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമായി. പൊഴിയൂർ നിവാസികൾ ആശങ്കയിലാണ്. ഏത് നിമിഷവും വീടുകളടക്കം കടലെടുക്കാവുന്ന അവസ്ഥയിൽ കടൽ കയറാതിരിക്കാൻ പുലിമുട്ടുകൾ സ്ഥാപിക്കുന്നതിന് പകരം കരിങ്കൽ കഷ്ണങ്ങളിട്ട് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതാണ് തീരം കടലെടുക്കാൻ കാരണമെന്ന് പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടുന്നു. തമിഴ്നാട്ടിലെ മീനൂട്ടിൽ തീരസംരക്ഷണത്തിന് പുലിമുട്ടുകൾ സ്ഥാപിച്ചതോടെയാണ് പൊഴിയൂർ ഭാഗത്തേക്ക് വ്യാപകമായി കടൽ കയറാൻ കാരണമായത്. ഒരു 100 മീറ്ററോ 150 മീറ്ററോ ഒക്കെ നീളമുള്ള 2 പുലിമുട്ടെങ്കിലും കടലിൽ ഇട്ടാൽ മാത്രമേ ഈ കടൽ തീരം നിൽക്കൂ. ഇപ്പം നമ്മൾ ഈ കടൽ തീരം മുഴുവനും വേറെ വലിയ കല്ലുകൊണ്ടിട്ട് രക്ഷപ്പെടുത്താൻ ശ്രമിച്ചാലും ഈ പ്രതിഭാസം തുടരുന്ന സാഹചര്യത്തിൽ അടുത്ത വർഷം വീണ്ടും ഈ കല്ല് താഴോട്ട് പോവുക തന്നെ ചെയ്യും. ഇതോടെ പരമ്പരാഗത മത്സ്യബന്ധന ഉപാധികളിലൊന്നായ മരമടി ഉൾപ്പെടെ നിലച്ച അവസ്ഥയാണ്. അടുത്തിടെ കടൽഭിത്തി നിർമ്മാണത്തിന് 45 ലക്ഷം രൂപ അനുവദിച്ചെങ്കിലും നടപ്പായില്ല. ശാസ്ത്രീയമായ രീതിയിൽ തീരം സംരക്ഷിക്കാൻ ഉള്ള നടപടിയാണ് തീരവാസികൾ ആവശ്യപ്പെടുന്നത്. ന്യൂസ് 18 പൊഴിയൂർ. കണ്ണൂർ ആലക്കോട് പഞ്ചായത്തിലെ കാവുംകുടിയിൽ ജലനിധി പദ്ധതിയിൽ നിന്ന് വെള്ളം കിട്ടുന്നില്ലെന്ന് പരാതി. ലക്ഷങ്ങൾ മുടക്കി നടപ്പാക്കിയ പദ്ധതി പാഴായതോടെ മഴക്കാലത്ത് പോലും കുടിവെള്ളത്തിനായി ഓടി നടക്കേണ്ട അവസ്ഥയിലാണ് 100 കുടുംബങ്ങൾ. 6 മുൻപാണ് കാവുംകുടി നെല്ലിക്കുന്ന ഹിൽടോപ്പ് മേഖലകളിലേക്കായി 1 കോടിയോളം രൂപ ചെലവഴിച്ച് ജലനിധി പദ്ധതി നടപ്പാക്കിയത്. ഇതോടെ ജലക്ഷാമത്തിന് അറുതി വരുമെന്നാണ് നാട്ടുകാർ പ്രതീക്ഷിച്ചത്. പക്ഷേ പദ്ധതി പാളി. 6 കടുത്ത ജലദൗർലഭ്യമാണ് മേഖലയിൽ. ഉപഭോക്താവിൽ നിന്ന് 4,500 രൂപ വാങ്ങിയിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്കാർക്ക് ഇന്നേ വരെ തുള്ളി കുടിവെള്ളം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഈ പദ്ധതിയെപ്പറ്റി കാര്യമായ ഒരു അന്വേഷണം നടത്തി വേണ്ട നടപടി സ്വീകരിക്കാൻ കലക്ടർ തയ്യാറാവണമെന്നാണ് എൻ്റെ അഭിപ്രായം. ദൈനംദിന ആവശ്യങ്ങൾക്കായി ദൂരെയുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് വെള്ളം എത്തിക്കുന്നത്. ഉയർന്ന പ്രദേശങ്ങളിലുൾപ്പെടെ വെള്ളം എത്തിക്കുന്നതിനായി 21 കിലോമീറ്റർ ദൂരത്തിലാണ് പൈപ്പ് സ്ഥാപിച്ചത്. 4,500 രൂപ വരെ നൽകിയാണ് ഓരോ കുടുംബവും കണക്ഷൻ എടുത്തത്. ഗുണനിലവാരം കുറഞ്ഞ പൈപ്പുകൾ ടെസ്റ്റിംഗ് സമയത്ത് തന്നെ പൊട്ടാൻ തുടങ്ങിയതോടെ ഒരു തുള്ളി വെള്ളം പോലും വീടുകളിലെത്തിയില്ല. 1 കോടി രൂപയിൽ കൂടുതൽ സർക്കാർ പ്രഖ്യാപിച്ച ഈ പദ്ധതി ഒരു രൂപ പോലും ഒരു ജനങ്ങൾക്ക് ഗുണമില്ലാതെ നയിച്ചു പോകുന്നതിൻ്റെ ഉത്തരവാദിത്വം ആരാണ്? നമ്മളെപ്പോലത്തെ ആൾക്കാർ ആരോടും പരാതിപ്പെടാത്തതുകൊണ്ടും ജനങ്ങളുടെ കയ്യിലെ കുഴപ്പം ഒന്നുണ്ട്. 2 ഇത് ചെയ്ത ഉദ്യോഗസ്ഥന്മാർ ഇതേപ്പറ്റി എന്താണ് ഒരു നടപടിയും സ്വീകരിക്കാത്തതെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. പമ്പിങ്ങിനുള്ള മോട്ടോറുകൾ ഉപയോഗശൂന്യമായി. വൈദ്യുതി ബന്ധവും വിച്ഛേദിക്കപ്പെട്ടു. പഞ്ചായത്തിന്റെ മേൽനോട്ടത്തിൽ സുസ്ഥിര ഏജൻസിക്കായിരുന്നു പദ്ധതിയുടെ നിർമ്മാണ ചുമതല. പദ്ധതി പ്രയോജനപ്പെടുത്താത്ത നടപടിയിൽ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് നാട്ടുകാർ. ന്യൂസ് 18 ആലക്കോട്. നാദാപുരം കല്ലാച്ചിയിലെ കോൺഗ്രസ് ഓഫീസിന് ബോംബെറിഞ്ഞ കേസിൽ പ്രതികളെ പിടികൂടാത്തതിൽ പ്രതിഷേധം. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷന് മുന്നിൽ സത്യാഗ്രഹം നടത്തി. സത്യാഗ്രഹം KPCC വൈസ് പ്രസിഡന്റ് ടി സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു. രാജാക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ ജൈവ മാലിന്യ പ്ലാന്റ് 1 അറ്റകുറ്റപ്പണികൾ നടത്തി പ്രവർത്തനക്ഷമമാക്കാൻ നടപടി സ്വീകരിച്ചതായി പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി. ന്യൂസ് 18 വാർത്തയെ തുടർന്നാണ് നടപടി. അറ്റകുറ്റപ്പണികൾക്കായുള്ള തുക കരാർ കമ്പനിക്ക് നൽകിയതായും പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു. 27 ലക്ഷത്തോളം രൂപ മുതൽ മുടക്കി രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് പണികഴിപ്പിച്ച ജൈവ മാലിന്യ നിർമ്മാർജ്ജന പ്ലാന്റാണ് പണി മുടക്കിയത്. പ്ലാന്റിലെ യന്ത്ര സാമഗ്രികൾ നാശത്തിന്റെ വക്കിലാണെന്ന് കഴിഞ്ഞ ദിവസം ന്യൂസ് 18 റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് അടിയന്തര നടപടിക്ക് പഞ്ചായത്ത് തയ്യാറായത്. അറ്റകുറ്റപ്പണികൾ നടത്തുവാൻ കരാർ കമ്പനിക്ക് തുക കൈമാറിയെന്നും 1 പ്ലാന്റിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കുമെന്നും പഞ്ചായത്ത് സെക്രട്ടറി സുജിത് കുമാർ പറഞ്ഞു. ഉടൻ തന്നെ ഒരാഴ്ചക്കുള്ളിൽ തന്നെ പരിഹരിക്കാൻ സാധിക്കും. അവർക്ക് ആന്റിനൻ മെയിന്റനൻസിനുള്ള തുക 2,72,800 രൂപ ചെക്കായിട്ട് തന്നെ അവർക്ക് മണി ട്രാൻസ്ഫർ ചെയ്ത് നൽകിയിട്ടുണ്ട്. അത് 1 തന്നെ പ്രവർത്തനക്ഷമമാവും എന്നുള്ള വിവരം അറിയിക്കുന്നു.
2,72,800 രൂപ മുടക്കിയാണ് അറ്റകുറ്റപ്പണി നടത്തുക. പ്ലാന്റ് പ്രവർത്തനം ആരംഭിക്കുന്നതോടെ ഇതിൽ നിന്നുള്ള ഗ്യാസ് ഉപയോഗിച്ച് ജനറേറ്റർ പ്രവർത്തിപ്പിച്ച ടൗണിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള വഴിവിളക്കുകളും പ്രവർത്തിപ്പിക്കുവാനാകും. ന്യൂസ് 18 രാജാക്കാട്. ഇടുക്കി ജില്ലയിലെ സ്റ്റുഡിയോകൾ കേന്ദ്രീകരിച്ച സൈബർ ആക്രമണം വ്യാപകം. കമ്പ്യൂട്ടറുകളിലെ ഫയലുകൾ നഷ്ടപ്പെടുത്തിയ ശേഷം തിരികെ ലഭിക്കുന്നതിനായി ആവശ്യപ്പെടുന്നത് ലക്ഷങ്ങളാണ്. സ്റ്റുഡിയോകളുടെ പ്രവർത്തനത്തെ തന്നെ ബാധിക്കുന്ന തരത്തിലാണ് സൈബർ ആക്രമണം. ഓഫീസ് കമ്പ്യൂട്ടറുകളിലെ ഫയലുകൾക്ക് കേടുപാടുകൾ വരുത്തുന്ന തരത്തിലുള്ള സൈബർ ആക്രമണം മുൻപ് IT കമ്പനികളെയും മറ്റും ലക്ഷ്യം വെച്ചായിരുന്നു നടത്തിയിരുന്നത്. ഇടുക്കി ജില്ലയിൽ ഇത്തരം ആക്രമണങ്ങൾ കേട്ടുകേൾവി പോലുമില്ലായിരുന്നു. എന്നാൽ നിലവിൽ ചെറുകിട സ്ഥാപനങ്ങളെയും സൈബർ അധോലോകം ലക്ഷ്യം വെച്ചു തുടങ്ങി. ഗ്രാമീണ മേഖലയിലടക്കമുള്ള നിരവധി സ്റ്റുഡിയോകൾക്ക് ഫയലുകൾ നഷ്ടപ്പെട്ടു. നെടുങ്കണ്ടം ബസ് സ്റ്റാൻഡിന് സമീപം പ്രവർത്തിക്കുന്ന ഓഡിയോ വീഡിയോ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലെ കമ്പ്യൂട്ടറിൽ നിന്നും കഴിഞ്ഞ ദിവസം ഫയലുകൾ അപഹരിക്കപ്പെട്ടു. വീഡിയോ മുൻപുണ്ടായിരുന്ന എല്ലാ ഫയലുകളും .KHB എന്ന എക്സ്റ്റൻഷനോടെയാണ് നിലവിൽ കാണപ്പെടുന്നത്. ഇത് തുറക്കാനാവില്ല. ഫയലുകൾ നഷ്ടപ്പെടില്ലെന്നും പണമടച്ചാൽ തിരികെ നൽകുമെന്നും സന്ദേശം ലഭിച്ചിട്ടുണ്ട്. ഏകദേശം 2,00,000 രൂപയോളം വരുന്ന തുക ബിറ്റ്കോയിനായാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഏതാണ്ട് 2 വർഷത്തോളമുള്ള ഫയലുകൾ ബാക്കപ്പ് മുഴുവൻ നഷ്ടപ്പെട്ടു. അത് എടുക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. എൻക്രിപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ സാധനം കിട്ടുക എന്നുള്ള ഒരു പോസിബിലിറ്റി മാത്രമാണ്. കിട്ടാൻ യാതൊരു സാധ്യതയില്ല. നെടുങ്കണ്ടം പോലീസിൽ പരാതി നൽകുമെന്ന് സ്റ്റുഡിയോ ഉടമകൾ അറിയിച്ചു. ന്യൂസ് 18 ഇടുക്കി. കോതമംഗലത്ത് വാഹനങ്ങളുടെ മിനിയേച്ചർ നിർമ്മിച്ച 15-കാരൻ. പാഴ്വസ്തുക്കൾ കൊണ്ടാണ് നിർമ്മാണം. ഒറിജിനലിനെ വെല്ലുന്നതാണ് തൃക്കരിയൂർ സ്വദേശി ജിഷ്ണുവിന്റെ കലാസൃഷ്ടികൾ. ഉപയോഗശൂന്യമായ വസ്തുക്കൾ കൊണ്ടാണ് നിർമ്മാണം. ചെറുപ്പത്തിൽ അച്ഛൻ എനിക്ക് ഉണ്ടാക്കി ഒരു ലോറി ഉണ്ടാക്കി കാണിച്ചു തന്നു സ്കൂളിലെ പരിപാടിക്ക് വേണ്ടി. അപ്പം അതിൽ പിന്നെ എനിക്ക് ഇങ്ങനത്തെ വണ്ടികൾ ഉണ്ടാക്കണം. ഞാൻ പിന്നെ സ്പോഞ്ച് കൊണ്ട് ഉണ്ടാക്കി തുടങ്ങിയായിരുന്നു. അത് ഇപ്പം പിന്നെ കട്ടി പേപ്പറായി. അത് കഴിഞ്ഞപ്പോഴാണ് ഈ ഷീറ്റ് കണ്ടത്. അപ്പോൾ ഈ ഷീറ്റിൻ്റെ വില വെച്ച് ഞാൻ മേടിച്ചു. എന്നത് പിന്നെ എൻ്റെ പശ, പിന്നെ ബാക്കി സാധനങ്ങൾ മേടിക്കാൻ, ബാക്കിയൊക്കെ ഞാൻ കുറച്ച് സാധനങ്ങളിലൊക്കെ ഒപ്പിച്ചെടുക്കും. കുറച്ചൊക്കെ ഞാൻ ഇവിടെ വീടുകളിൽ പോയി മേടിക്കും. അങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുത്തത് അതാണ്. അതൊക്കെ പിതാവ് മനോജ് ആദ്യമായി ഉണ്ടാക്കി നൽകിയ മോഡലിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ജിഷ്ണു വാഹനങ്ങളുടെ ചെറുരൂപം നിർമ്മിച്ചു തുടങ്ങിയത്. സാധാരണ വാഹനങ്ങളിലുള്ള എല്ലാ സംവിധാനവും ജിഷ്ണു ഉണ്ടാക്കുന്ന ചെറുപതിപ്പിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവൻ ചെറുപ്പം മുതൽ ഒരു 6-ാം ക്ലാസ് മുതൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കും ഒക്കെ ചെയ്യുമായിരുന്നു. അപ്പം ഞാൻ ഇതിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കും. അങ്ങനെ ആൾ ചെറുപ്പം മുതൽ ഇങ്ങനെയായിരുന്നു. പിന്നെ ഇപ്പം ആദ്യമൊക്കെ ചെറുതായിട്ടുണ്ടാക്കും. പിന്നെ ഇപ്പം അവൻ തന്നെ ഓരോന്നുണ്ടാക്കി ചെയ്തു നോക്കും വെറുതെയിരിക്കുന്ന സമയത്തൊക്കെ. പുറമോടിയിൽ മാത്രം ശ്രദ്ധിക്കാതെ വാഹനങ്ങളുടെ ഇന്റീരിയറും അതേപടി പകർത്തും. ചിത്രരചനയിലും താല്പര്യമുണ്ട് ജിഷ്ണുവിന്. ടൂറിസ്റ്റ് ബസ്, ലൈൻ ബസ്, ഓട്ടോറിക്ഷ, ലോറി ഉൾപ്പെടെയുള്ള വാഹനങ്ങളാണ് 10-ാം ക്ലാസ്സുകാരന്റെ കരവിരുതിൽ നിർമ്മിച്ചത്. ന്യൂസ് 18 കോതമംഗലം. വൈവിധ്യമാർന്ന ശില്പങ്ങൾ നിർമ്മിച്ച് ശ്രദ്ധേയനാവുകയാണ് കോഴിക്കോട് ഇരിങ്ങലൂർ സ്വദേശി CT വേലായുധൻ. ചെളി ഉപയോഗിച്ചാണ് വേലായുധൻ ശില്പങ്ങൾ നിർമ്മിക്കുന്നത്. ലോക്ക്ഡൌൺ കാലത്ത് കുപ്പി പെയിന്റിംഗിലും വേലായുധൻ പരീക്ഷണം നടത്തിയിരുന്നു. ഈ മനോഹരമായ ശില്പങ്ങൾ നോക്കൂ. ഇത് പ്ലാസ്റ്റർ ഓഫ് പാരീസോ അല്ലെങ്കിൽ കളിമണ്ണോ ഒന്നും തന്നെയല്ല. ഈ പ്രദേശത്ത്, ഈ സമീപ പ്രദേശത്തുള്ള വയലിലെ ചെളി കൊണ്ട് നിർമ്മിച്ചതാണ്. ഇരിങ്ങല്ലൂരുള്ള CT വേലായുധന്റെ വീടിനു ചുറ്റും ഇങ്ങനെ കുറെ ശില്പങ്ങളുണ്ട്. വയലിലെ ചെളി കുഴച്ച് നിർമ്മിച്ച ശില്പങ്ങൾ 10 വർഷം മുമ്പ് നിർമ്മിച്ചവ വരെ ഇക്കൂട്ടത്തിലുണ്ട്. പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉപയോഗിച്ച് കൃഷ്ണവിഗ്രഹ നിർമ്മാണമായിരുന്നു വേലായുധന്റെ പ്രധാന ജോലി. പഞ്ചായത്ത് ഓഫീസിൽ പ്യൂണായിരുന്ന വേലായുധൻ ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷം പൂർണ്ണമായും ശില്പനിർമ്മാണത്തിലേക്ക് തിരിഞ്ഞു. ലോക്ക്ഡൌൺ കാലത്ത് കുപ്പി പെയിന്റിംഗിലും ഒരു കൈ നോക്കി. വയലിൽ നിന്ന് മണ്ണെടുത്ത് ആ മണ്ണിനെ വെച്ച് തള്ളത്ത് വെച്ച് ഉണക്കിയിട്ടാ ചെയ്യുക. തള്ളത്ത് വെച്ചിട്ടാ ചെയ്യുക. പൊട്ടിക്കേറുന്ന പ്രശ്നം വരുന്നില്ല, ഉണങ്ങിയാൽ പിന്നെ ഒന്നും സംഭവിക്കില്ല. 3 പതിറ്റാണ്ടിലധികമായി കുപ്പിയിലും കല്ലിലും മണ്ണിലും ചകിരിയിലുമൊക്കെയായി മനോഹര രൂപങ്ങൾ വേലായുധന്റെ മാന്ത്രിക വിരൽ സ്പർശത്തിൽ ഉണ്ടാകുന്നു. ഈ 65-കാരന് പിന്തുണയും സഹായവുമായി ഭാര്യയും മക്കളും ഒപ്പമുണ്ട്.
ക്യാമറമാൻ ശ്രീജിത്ത് സി കല്ലുമുട്ടിക്കൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18 കോഴിക്കോട്. ഇനി കാർഷിക കേരളം. കോതമംഗലം ഓവുങ്കലിൽ ജനകീയ മത്സ്യകൃഷിയുടെ വിളവെടുപ്പ് നടന്നു. പാലമറ്റത്തിനടുത്ത പെരിയാർ വാലിയുടെ 5 ഏക്കർ സ്ഥലത്താണ് കൃഷി ഇറക്കിയത്. ഓവുങ്കൽ പ്രദേശത്തുള്ള 25 പേർ ചേർന്നാണ് മത്സ്യകൃഷി ഇറക്കിയത്. ഭൂതത്താൻകെട്ട് ഡാമിന്റെ ഷട്ടർ ഉയർത്തിയാൽ പിന്നെ മീൻ വളർത്തൽ തുടരാൻ കഴിയില്ല. ഷട്ടർ താഴ്ത്തി വെള്ളം ഡാമിൽ കുറയുമ്പോൾ അടുത്ത മത്സ്യകൃഷിക്ക് തയ്യാറെടുപ്പുകൾ തുടരും. ഗ്രാസ് കാപ്, കട്ല, മൃഗാൽ, രോഹു, പിരാന തുടങ്ങിയ ഇനം മീനുകൾ ഇവിടെയുണ്ട്. 25 കുടുംബാംഗങ്ങൾ കൂടിയിട്ട് മീൻ വളർത്തനാണ്. ഇതിനകത്ത് പല ടൈപ്പ് മീനുകളുണ്ട്. ഏകദേശം നമ്മൾ 97 മീൻ ഇട്ടതിന് ശേഷം കുറക്കാലം മീൻ ഇട്ടില്ല. ഇപ്പോൾ ഒരു 3 വർഷമായിട്ട് നമ്മൾ അടുപ്പിച്ച് മീനുണ്ട്. അപ്പോൾ 2018-18 വെള്ളപ്പൊക്കത്തിൽ നമ്മുടെ മീൻ കുറേ പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഒരു 25 ആളുകൾ കൂടിയിട്ടാണ് ഈ പ്രസ്ഥാനം കൊണ്ടുനടക്കുന്നത്. പാലമറ്റത്തിനടുത്ത് പെരിയാർ വാലിയുടെ 5 ഏക്കർ സ്ഥലത്താണ് കൃഷി. കൂടുതലും സ്വാഭാവിക തീറ്റകൾ നൽകിയാണ് മത്സ്യകൃഷി നടത്തുന്നത്. വിഷരഹിതമായ മീൻ പ്രദേശവാസികൾക്ക് നൽകാൻ കഴിയുമെന്നതാണ് നേട്ടം. ന്യൂസ് 18 കോതമംഗലം. റബ്ബർ കൃഷി വെട്ടിമാറ്റി നെൽകൃഷി ഇറക്കി മികച്ച വിളവ് നേടിയിരിക്കുകയാണ് കാസർഗോഡ് മടിക്കൈയിലെ വിജയൻ എന്ന കർഷകൻ. 3 ഏക്കറിലായിരുന്നു കൃഷി. ഭക്ഷ്യസുരക്ഷ ലക്ഷ്യമിട്ട് ഉമ്മ, 90 എന്നീ നെൽവിത്തിനങ്ങളാണ് വിജയൻ വിതച്ചത്. 90 ഉപയോഗിച്ച് നടത്തിയ നെൽകൃഷിയുടെ വിളവെടുപ്പ് ഉത്സവമായി തന്നെ നടത്തി. റബ്ബർ കൃഷി വെട്ടിമാറ്റിയാണ് വിജയൻ നെൽകൃഷി ഇറക്കിയത്. നമ്മളെ ഒരു ഈ 2 കുന്നും ചെരുവിലൂടെ വെട്ടി ഒരുക്കിയിട്ടാണ് ഈ നിലം ഉണ്ടാക്കിയത്. ഇനി ഏറ്റവും അടുത്ത തന്നെ തുടർകൃഷിയും ഇതിൽ ചെയ്തുകൊണ്ട് വരും. ആ പ്രാരംഭഘട്ടത്തിൽ ആദ്യത്തെ ഇതിൽ രണ്ട് വലിയൊരു വിളവ് ഈ ഇതിൽ നിന്ന് ലഭിച്ചില്ലെങ്കിലും താഴെയുള്ള ഉമ്മയിൽ നിന്ന് നല്ല ഉമ്മ കൃഷി ചെയ്തിട്ടുണ്ട് ഒരു 50%. അതിനൊരു നല്ല ഉൽപ്പാദനം പ്രതീക്ഷിക്കുന്നുണ്ട്. 2 ഏക്കർ സ്ഥലത്ത് വാഴ, പപ്പായ, വിയറ്റ്നാം പ്ലാവ്, ആകാശവെള്ളരി എന്നിവയും മത്സ്യകൃഷി, ആട്, കോഴി വളർത്തലും ഉണ്ട്. മടിക്കൈ കൃഷിഭവനിൽ നിന്ന് ഇവർക്ക് സഹായവും ഉണ്ട്. ന്യൂസ് 18 കാസർഗോഡ്. വയനാട് ബാണാസുര സാഗർ അണക്കെട്ടിൽ കൂട മത്സ്യകൃഷി പദ്ധതി തുടങ്ങി. കാരാപ്പുഴ അണക്കെട്ടിലും ഇത്തരത്തിൽ കൂട മത്സ്യകൃഷി പദ്ധതി ആരംഭിക്കാനാണ് നീക്കം. വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെയാണ് പദ്ധതി. വയനാട് ബാണാസുര പ്രദേശത്തുള്ള ആദിവാസി വിഭാഗത്തിൽപ്പെട്ട 100 പേർക്ക് സ്വയം തൊഴിൽ നൽകാൻ കൂടി പദ്ധതി കൊണ്ട് സാധിക്കും. 6x4 കൂട്, അതായത് 10 ബ്ലോക്കായിട്ടാണ് ഇത് പിന്നെ ഫിറ്റാക്കിയിരിക്കുന്നത്. ഇതിലിപ്പോൾ ഒരു 50,000 കുഞ്ഞുങ്ങളെ ഓൾറെഡി ഇട്ട് കഴിഞ്ഞു. നമ്മളിവിടെ ഏകദേശം ഒരു 3-3.5 ലക്ഷം മത്സ്യക്കുഞ്ഞുങ്ങളാണ് നമ്മൾ ഈ കേജുകളിലായിട്ട് നിക്ഷേപിക്കുന്നത്. നമ്മൾ ഇതിന് ഉപയോഗിക്കുന്ന കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ ഗിഫ്റ്റ് തിലാപ്പിയ എന്ന് ജനറ്റിക്കൽ ഇംപ്രൂവ്ഡ് ഫാംഡ് തിലാപ്പിയ എന്ന് പറയുന്ന കുഞ്ഞുങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് വളരെ ഫാസ്റ്റായിട്ട് വളരുന്നതും നമ്മുടെ കരിമീനെ പോലെ തന്നെ കൂടുതൽ ആൾക്കാർക്ക് ആക്സെപ്റ്റ് ഉള്ള കാർപ്പിനാണെങ്കിൽ ആൾക്കാർക്ക് ചില പിന്നെ താല്പര്യക്കുറവൊക്കെ ഉണ്ടാവാറ്. ഇപ്പോൾ ഗിഫ്റ്റ് ആകുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റിയാണ്, ഫാസ്റ്റ് ഗ്രോയിങ് ആണ്, വലുതായിട്ട് രോഗങ്ങൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ള അഡ്വാൻറ്റേജ് ഉണ്ട്. ഇത് 5 മാസം 6 മാസം ആകുമ്പോഴത്തേക്കിന് ഇത് 1.5 കിലോഗ്രാം വളരുന്നുണ്ടോ എന്നുള്ളതാണ്. ബാണാസുര സാഗർ സഹകരണ സംഘത്തിലെ അംഗങ്ങളാണ് പദ്ധതിയുടെ ഗുണഭോക്താക്കൾ. അംഗങ്ങളെ 10 പേർ വീതമുള്ള 9 ഗ്രൂപ്പുകളായി തിരിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. അണക്കെട്ട് പരിസരത്തെ കുറ്റിയാംവയലിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ സി കെ ശശീന്ദ്രൻ MLA അധ്യക്ഷനായിരുന്നു. ന്യൂസ് 18 വയനാട്. സുഭിക്ഷ കേരളം പദ്ധതി ഏറ്റെടുത്ത തരിശു നിലത്ത് നെൽകൃഷി ഇറക്കി CPM ശാന്തൻപാറ ലോക്കൽ കമ്മിറ്റി. യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും സഹകരണത്തോടെയാണ് 1 ഏക്കറിലധികം വരുന്ന തരിശുകിടന്ന പാടശേഖരം കൃഷിക്കായി ഒരുക്കിയത്. സർക്കാർ ആവിഷ്കരിച്ച സുഭിക്ഷ കേരളം പദ്ധതി ഏറ്റെടുത്തിരിക്കുകയാണ് ഹൈറേഞ്ച് മേഖലയിലെ വിവിധ സംഘടനകളും സ്വയം സഹായ സംഘങ്ങളും. ഇതിന്റെ ഭാഗമായാണ് CPIM ശാന്തൻപാറ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊട്ടിക്കാനം പാടശേഖരത്തിൽ നെൽകൃഷി ആരംഭിച്ചത്. തരിശു കിടന്ന 1 ഏക്കറിലധികം പാടത്താണ് കൃഷി. ഈ ശാന്തൻപാറ തൊട്ടിക്കാനം മേഖലയിൽ നടത്തുന്ന 2 പദ്ധതിയാണ് ഇവിടെ ഈ പാടകൃഷി, പാടത്തെ നെൽകൃഷി ആരംഭിച്ചുള്ളത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇതിൻ്റെ മുകൾ ഭാഗത്ത് തന്നെ ഉദ്ദേശം 1 ഏക്കർ പാട്ടത്തിനെടുത്ത് കപ്പയും പച്ചക്കറി കൃഷിയും ഇവർ ആരംഭിച്ചിട്ടുണ്ട്. നെല്ലുകൂടാതെ കപ്പ, ജൈവ പച്ചക്കറി എന്നിവയും വിപുലമായി ഇവർ കൃഷി ചെയ്യുന്നുണ്ട്. വിളവെടുക്കുന്നവ ന്യായവിലയ്ക്ക് ജനങ്ങൾക്ക് ലഭ്യമാക്കാനാണ് നീക്കം. ന്യൂസ് 18 ശാന്തൻപാറ. കഴക്കൂട്ടം ടെക്നോ പാർക്കിന് സമീപം കനത്ത വെള്ളക്കെട്ട്. മേൽപ്പാലത്തിന്റെ പണി നടക്കുന്ന ഭാഗത്ത് വാഹനങ്ങൾ വഴിതിരിച്ചുവിട്ട സർവീസ് റോഡിലാണ് വെള്ളക്കെട്ട്. വെള്ളം ഒഴുകിപ്പോകാനിടയില്ലാത്ത രീതിയിലാണ് റോഡിന്റെ നിർമ്മാണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.